നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യയിൽ രാജസ്ഥാനിൽ അവിടെ ഉദയ്പൂർ എന്ന സ്ഥലത്ത് മാൽദാസ് തെരുവിൽ അത്യന്തം ദാരുണവും എന്നാൽ കണ്ടാൽ നടുങ്ങുന്നതുമായിട്ടുള്ള ഒരു കൃത്യം നടന്നിരിക്കുന്നു തികച്ചും മതഭ്രാന്തന്മാരായിട്ടുള്ള രണ്ട് പേർ അവർ ഒരു പാവപ്പെട്ട തയ്യൽ കടക്കാരൻ്റെ തയ്യൽക്കടയിൽ തുണി തയ്ക്കാനാണ് എന്ന ഭാവേന കടന്നു കയറുന്നു അതിനുശേഷം ആ വ്യക്തിയോട് സംസാരിക്കുന്നു അദ്ദേഹം ആ തുണിയുടെ അളവും മറ്റുമൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്ന് പെട്ടെന്ന് കഴുത്തിന് വെട്ടുന്നു അങ്ങനെ വളരെ നീചമായ രീതിയിൽ ആ വ്യക്തിയെ വെട്ടിയും കുത്തിയും കൊല്ലുന്നു ഇതിനെന്താ കാരണമെന്ന് ചോദിച്ചാൽ ഈ വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നുപൂർ ശർമ്മ എന്ന ബി ജെ പി വക്താവിനെ പിന്തുണച്ച് പോസ്റ്റിടുകയോ ലൈക്ക് അടിക്കുകയോ എന്തോ ചെയ്തിരുന്നു ഇതാണ് ആ വ്യക്തി കൊല്ലപ്പെടാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല ആ വ്യക്തി കൊല്ലപ്പെടാനുള്ള കാരണം നൂറ് ശതമാനവും തികഞ്ഞ മത ഭ്രാന്ത് മത അന്ധത വർഗീയത ഭീകരവാദം തീവ്രവാദം എങ്ങനെയൊക്കെ ചേർത്ത് പറഞ്ഞാലും അതൊന്നും മതിയാവില്ല അത് തന്നെയാണ് കാരണം പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവർ ഇന്ത്യയിലും പുറത്തുമൊക്കെ വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് അത് ആ വിവാദം അങ്ങ് കെട്ടടങ്ങി പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയോ അതായത് നുബൂർ ശർമ്മയെ അനുകൂലിച്ചു ഒരു പോസ്റ്റോ ഒരു ലൈക്കോ അടിച്ചു എന്ന കാരണത്താലാണ് രണ്ടു രണ്ടുപേർ എന്നിട്ടൊരു മടിയും കൂടാതെ അവർ അതിൻ്റെ വീഡിയോ എടുക്കുകയും അവർ രണ്ടുപേരും മാത്രമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു പ്രചരിപ്പിക്കുകയും ചെയ്തു എത്ര മാത്രം മത പിടിച്ച ആളുകളാണ് ഇത്തരക്കാർ എന്ന് ഒന്ന് ചിന്തിക്കുക അവർക്ക് ഈ ഭൂമിയിലെ ജീവിതമേ വേണ്ട എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ എന്തോ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവരുടെ വിചാരം അല്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ആ ഒരു ചേതോപികാരത്തിൻ്റെ പുറത്താണ് ഇത്തരം മനുഷ്യത്വഹീനമായിട്ടുള്ള കൊല ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതും അത് ഷൂട്ട് ചെയ്യാനും അതിനുശേഷം പിന്നീട് അത് റെക്കോർഡ് ചെയ്ത് ഇതേപോലെ നാട് നീളെ പ്രചരിപ്പിക്കാനും എന്തായാലും അവരെ രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ ഈ പ്രശ്നബാധിത സ്ഥലത്തൊക്കെ ഇപ്പോൾ കർഫ്യൂ ആണ് ഒപ്പം തന്നെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉത്തരേന്ത്യ പോലെ അല്ലെങ്കിൽ രാജസ്ഥാൻ പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അതിന് തിരിച്ചടി ഉണ്ടാവാറുണ്ട് മുൻകാലങ്ങളിലൊക്കെ വലിയ ഇരവാദമാണ് ഇവർ മുഴക്കിക്കൊണ്ടിരുന്നത് എങ്ങനെ തുടങ്ങി എന്നതിനെപ്പറ്റി ആരും പറയാറില്ല നമുക്കറിയാം ഗുജറാത്ത് കലാപം പക്ഷേ ഗോത്ര അങ്ങ് സൗകര്യപൂർവ്വം മറക്കും എന്ന് പറഞ്ഞ പോലെയാണ് എന്തെങ്കിലും പോയി അങ്ങോട്ട് പോയി ചൊറിയും എന്നിട്ട് കിട്ടുന്നത് വാങ്ങിയിട്ട് ലോകം മുഴുവൻ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ അതും പറഞ്ഞുകൊണ്ട് ഇരുവാദവും മുഴക്കി നടക്കും ഇതാണ് ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഇരുപാദത്തിനൊന്നും വലിയ മാർക്കറ്റില്ല പാലസ്തീനും ഇസ്രായേലും നമുക്കറിയാം പാലസ്തീനിൽ നിന്ന് അങ്ങോട്ടേക്ക് ചൊറിയും അവർ കയറി നിരങ്ങിയിട്ട് പോവും അപ്പോൾ നോമ്പിന് മുന്നോട്ട് മുന്നായിട്ടുള്ള സമയമായിരിക്കും അപ്പോൾ തുടങ്ങും ലോകം മുഴുവൻ നടന്ന് പീറ്റയെടുക്കാൻ അല്ലെങ്കിൽ ഈ പേരും പറഞ്ഞ് തെണ്ടാൻ അതേപോലെ ഒരുപാട് നമ്മൾ കാണുന്നു പക്ഷേ ഇന്ത്യയിൽ ഈ ബഹുസ്വര രാജ്യത്ത് രാഷ്ട്രത്തിൽ തീർച്ചയായിട്ടും ഇത്തരം മത അന്ധത മതഭ്രാന്ത് മതവർഗീയവാദം തീവ്രവാദം അനുവദിച്ചുകൂട ഏത് വിധേനയും ഇത്തരം ചിന്താഗതിയുള്ളവരെ അടിച്ചമർത്തുക തന്നെ വേണം ഭയമാണ് ശരിക്കും അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ടത് അത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ചെയ്യുന്നുണ്ട് പക്ഷേ രാജസ്ഥാനിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അതിൻ്റെ തിളപ്പ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പട്ടാപ്പകൽ ഈ വൃത്തികെട്ടവന്മാർ ഈ ഭീകരവാദികൾ ഈ മതഭ്രാന്തന്മാർ ഈ ചെയ്തു കൂട്ടിയത് ഒരു പാവപ്പെട്ട തയ്യക്കാരനെ പട്ടാപ്പകൽ അവൻ്റെ കടയിൽ കയറി നിരായുധനായി അവൻ്റെ കയ്യിലൊന്നുമില്ല ആ സമയത്ത് പിന്നിൽ നിന്ന് വെട്ടിക്കൊത്തിരിക്കുകയാണ് പിന്നിൽ നിന്ന് ഒന്നും എതിർക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ അത്രമാത്രം ഭീരുക്കളാണ് ഇവരുടെയൊക്കെ ദൈവത്തിനെയോ അല്ലെങ്കിൽ ഇവരെയൊക്കെ വലിയ രീതിയിൽ ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയോ എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാതായി പോകാനുള്ളതാണോ ഇവരുടെയൊക്കെ വിശ്വാസം എന്ന് ചോദിച്ചു പോവുകയാണ് മതവിമർശനം എന്നത് വൺ സൈഡ് ട്രാഫിക് അല്ല എന്ന് പല തവണ പറഞ്ഞു കഴിഞ്ഞു അങ്ങോട്ട് ചൊറിയാൻ പോകുമ്പോഴാണ് തിരിച്ചും കിട്ടുന്നത് അങ്ങോട്ട് ചൊറിയാൻ പോവാതിരുന്നാൽ തിരിച്ചും കിട്ടാതിരിക്കും ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഉടനെ കത്തിയും വാളും തോക്കും ബോംബും എടുത്തുകൊണ്ട് ഇറങ്ങും ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ആറാം നൂറ്റാണ്ടൊന്നുമല്ല എന്ന് എല്ലാവരും ഓർത്താൽ നന്ന് മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ജർമ്മനിയിലായിരുന്നു അവിടെ വെച്ച് നടന്ന ചില വൈറലായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞതാണ് ഇന്ന് അദ്ദേഹം അറബ് രാജ്യമായ യു എയിലെത്തി അപ്പോൾ മോദി അവിടെ വരുമ്പോൾ അവരെന്തോ മോദിയോട് മുഖം തിരിക്കുമെന്നോ ആയിരുന്നു ഇവിടെ ഉള്ള ഇന്ത്യയിൽ ജീവിച്ച് ഇവിടത്തെ ഉപ്പുംചോറ് തിന്നവർ പോലും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വാർത്തകളും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഒരു നവിവിരുദ്ധ അല്ലെങ്കിൽ പ്രവാചക നിന്ദ എന്നൊക്കെ ഇവർ ഓമന പേരിട്ട് വിളിക്കുന്ന സംഭവം കത്തിക്കാൻ ശ്രമിച്ചവർ വലിയ വലിയ ചാനലുകളൊക്കെ ഇരുന്ന് തള്ളിമറിച്ച കാര്യമാണ് ഞാനീ പറയുന്നത് പക്ഷെ അവർ ഒരിക്കലും എന്താണ് ആ പ്രവാചകൻ എന്താ അല്ലെങ്കിൽ എന്താണ് ആ നബിത എന്നതിനെ പറ്റി പറയുന്നേയില്ല ബി ജെ പിയുടെ നുബൂർ ശർമ്മ എന്ന വ്യക്തി ഹദീസിലുള്ള ഒരു കാര്യം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് അതവിടെ പോട്ടെ അത് കഴിഞ്ഞ വിഷയം ഇപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ യു എ ഇ എന്തോ മോദിയോട് മുഖം തിരിക്കുമെന്നൊക്കെയായിരുന്നു ചില സുഡാപ്പികളൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ചില സുഡാപ്പി വേഷം കിട്ടിയ സുഡാപ്പികളുടെ മുന്നേ ഞാനും സുഡാപ്പിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില മാധ്യമപ്രവർത്തകരുണ്ട് അവരും ഒക്കെ സ്വപ്നം കണ്ടിരുന്നത് അങ്ങനെയാണ് എന്നാൽ നടന്നത് മറിച്ചാണ് മോദിയോട് മോദി യു എയിലെത്തിയപ്പോൾ അവിടുത്തെ ഷൈക്ക് മുഹമ്മദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അവർ രണ്ടുപേരും ആലിംഗര പരസ്പരം വളരെ സ്നേഹത്തോടെ ആശ്ലേഷം ചെയ്ത് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക ചാനലുകളും കാണിച്ചു കഴിഞ്ഞു വലിയ രീതിയിലുള്ള ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിക്ക് അവിടെ ലഭിച്ചത് അവിടെ നിന്നല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്ന എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്ത് അദ്ദേഹത്തെ അവർ സ്വീകരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ് അവിടെ സോണിയാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി പി പി മാധവിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു എന്ന വാർത്തയാണ് വരുന്നത് ജോലി തരിപ്പെടുത്താം തരിപ്പെടുത്താമെന്ന വ്യാജേന അവരെ മാധവൻ ബലാത്സംഗം ചെയ്തെന്നാണ് ഇരയുടെ ആരോപണം ഈ കോൺഗ്രസ്സുകാരെ പറ്റിയും അല്ലെങ്കിൽ ഈ സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയൊക്കെ പറ്റി പറയുമ്പോൾ വലിയ ഫെമിനിസത്തിൻ്റെയും സ്ത്രീ നവോത്ഥാനത്തിൻ്റെയും വനിതാ ശാക്തീകരണത്തിൻ്റെയൊക്കെ വക്താക്കളും ആണല്ലോ അപ്പോൾ ഇത്തരക്കാരെയാണോ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു പിന്നെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരെ പോലെ കമ്മികളെ പോലെ അത്ര മോശമൊന്നുമില്ല ഇക്കാര്യത്തിൽ പോലെ നിലമ്പൂരിലെ രാധാവധക്കേസൊക്കെ ഇവിടെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അപ്പോൾ ദേശീയ നേതാക്കളുടെ കൂട്ടത്തിലുള്ളവരും മോശമാക്കാൻ പാടില്ലല്ലോ എന്നാലും ഇന്ന് അതുകൂടെ ദേശീയതലത്തിൽ വാർത്തയായിരിക്കുകയാണ് സോണിയാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി പി പി മാധവനെതിരെ പേര് കേട്ടിട്ടാൾ പ്രബുദ്ധ മലയാളിയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ആയിരിക്കണം അല്ലാതെ ഒരു ഉത്തരേന്ത്യക്കാരന് പി മാധവൻ എന്നു പേര് വരാൻ സാധ്യതയില്ല എന്തായാലും ഇങ്ങനെയൊരു വാർത്ത കൂടിയുണ്ട് ഇന്ന് പക്ഷേ ഏറ്റവും ദുഃഖകരവും നടുക്കുന്നതുമായിട്ടുള്ള വാർത്ത തീർച്ചയായിട്ടും രാജസ്ഥാനിലെ വാർത്ത തന്നെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അതിനെപ്പറ്റി ഇന്ന് ചർച്ചയില്ല വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇത് തിരിച്ചായിരുന്നു എങ്കിൽ ഇവിടെയുള്ള മാധ്യമങ്ങളും അത് മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനുള്ള മാധ്യമങ്ങളും ഒരുപക്ഷെ കമ്മിയും സുഡാപ്പിയും കോങ്കിയും എല്ലാം ഇന്ന് മെഴുകുതിരെയും കഥിച്ചുകൊണ്ട് തെരുവിൽ കണ്ടേനെ അതാണ് ഇന്ത്യ ഗെബ് ഡസ്